잘하잖아. 마리오, 마리오, 마리오. വെള്ളയേറിയാണ് അല്ലേ? വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. സർക്കാർ ഇടപെടണം. ആ അതായിരുന്നാ ആരോ ഒരാള്. ഹായ് ഫ്രണ്ട്സ്, ബിഗിനേഴ്സ് ഓൺ മലയാളി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്ന് ഞാൻ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കാരന്തൂരിലെ അരഹര മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുന്നിലാട്ടോ. ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഞാനിപ്പോൾ പുഴേൻ്റെ ഉള്ളിലാണ്. പുഴേനൊന്നല്ല, ഇവിടെ ഓൾമോസ്റ്റ് ഇപ്പോൾ അരഹര ക്ഷേത്രത്തിൽ അരഹര ക്ഷേത്രം മുങ്ങി ഏകദേശം പകുതിയോളം മുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലോണം വെള്ളം ഏറിക്കൊണ്ടിരിക്കുക കേട്ടോ, വെള്ളം നല്ലോണം ഏറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അപ്പുറവും ഇപ്പുറവും ആയിട്ട് നല്ല രീതിയിൽ തന്നെ വെള്ളം ഏറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അവിടുത്തെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. കാരണം ഇവിടെ വെള്ളം ഏറിയത് എങ്ങനെയാണ്, ഓരോ ടൈമിലും വെള്ളം ഏറിക്കൊണ്ടിരിക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ വെള്ളം എന്താ പറയുക, ഒരു നിർത്താതന്നെ മഴ ഉണ്ട്. ഇവിടുത്തെ മഴ മാത്രം, ഇവിടെ എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും ബാക്കി ഞാൻ മുഴുവനായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ എൻ്റെ പൊണ്ടാട്ടി ഇതാ അവിടുന്ന് ഇതാ തോണി തോന്നിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ തോണിയിലാണ്. അവിടെ അങ്ങനെ കാണാൻ പറ്റും. കാണുന്നുണ്ടോ? എവിടെ എവിടെയോ ആണിതാ, ബാക്കിൽ എവിടെയോ ഉണ്ട്. മാരകമായ തോച്ചിലാണ്, മാരകമായ തോച്ചിലാണ്. ഇതുണ്ടല്ലേ നമ്മുടെ അരഹരക്ഷേത്ര റോഡിൻ്റെ, അതായത് ആ വഴിയുടെ അവസ്ഥയാണ് കേട്ടോ. ആ കാണുന്നത് അരഹരക്ഷേത്രമാണ്. അപ്പോൾ ഇതാ ഇവിടെ ഓൾമോസ്റ്റ് മുഴുവനായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുക കേട്ടോ. ഇതാ നമ്മുടെ ഓഫീസ് റൂം, ഇതാ അരഹരക്ഷേത്രത്തിൻ്റെ ഓഫീസ് റൂമാണിത്. സുനേട്ടോ, നമ്മുടെ സുനേട്ടനാണ് നിൽക്കുന്നത്. കാരണം നമ്മുടെ കമ്മിറ്റിയിലെ ഒരു മെമ്പറും കൂടിയാണ്, നമ്മുടെ ഖജാൻജിയാണ്. മൊത്തം ഒട്ടുമിട്ടപ്പോൾ എല്ലാ സ്ഥലത്തും ഇതാ വെള്ളം മൂടിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ഇതാ മൊത്തം തോടായിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്നൊരു സ്ഥലം എന്നൊരു തോടായിക്കൊണ്ടിരിക്കുകയാണ്. പറയൂ, ഒരഭിപ്രായം ഇല്ല. ഇവിടെ ഒരുപാട് ആൾക്കാർ കാണാൻ വന്നിട്ട് കേട്ടോ. എന്താ സ്ഥിതി? വെള്ളമൊക്കെ അടിപൊളിയല്ലേ? അടിപൊളിയാണ്, അടിപൊളി എന്ന് പറയരുതല്ലേ. ഇതാണ് അവസ്ഥ കേട്ടോ, മൊത്തമായിട്ട് വെള്ളം ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാല്, നമ്മളിപ്പോൾ അടിപൊളിയാണെന്നൊക്കെ പറയണ്ടല്ലോ, പക്ഷേ ഇതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ദുരിതം അനുഭവിക്കുന്നുണ്ട്. അരഹരക്ഷേത്രം മുഴുവനായിട്ട് എന്താ പറയുക, ഓൾമോസ്റ്റ് ഇത്രയും മുങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 2012 ഇത്രയും വെള്ളം വന്നത്. ഇപ്പതാ നല്ലോണം മുങ്ങിയിട്ടുണ്ട്. പറ്റുന്നില്ല,
ഓടിക്കാൻ അറിയാത്ത കുറെ ഡ്രൈവർമാരും നീന്താൻ അറിയാത്ത കുറെ ആൾക്കാരും. അമ്പലത്തിൽ ഓരോ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ചിലപ്പോൾ ഗ്യാസൊക്കെ എടുത്തു കൊണ്ടുവരികയാണ്. നമ്മുടെ അഖിലേട്ടനും കാശിയുമാണ് ഗ്യാസ് എടുത്തുകൊണ്ടുവരുന്നത്. ഇതാ അടുത്തത് ആ ചെമ്പും പാത്രങ്ങളും നമ്മുടെ ശരത്തേട്ടൻ എടുത്തു വരികയാണ്. അതിൻ്റെ സ്റ്റൗ നമ്മുടെ ദീപു മെസ്സുരിയാണ് എടുത്തുകൊണ്ട് വരുന്നത്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം ഇവിടെ വിളിച്ചു പോകുന്നതുകൊണ്ട് ഇത് പോരോന്നതാ സാർ. ഏയ് ഇതായിരിക്കും വരിക. അമ്പലത്തിൻ്റെ ടാങ്ക് അവിടെ ഒഴിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കാനുള്ള പരിപാടിയിലാണ്. ഞങ്ങളെല്ലാവരും ഉണ്ട്. ഇത് പെട്ടെന്ന് അമ്പലത്തിലുള്ള കമ്മിറ്റി ടീമുകളാണ്ടാ. രക്ഷാപ്രവർത്തനം ദീപു ആൻഡ് ടീം. ഞാൻ ഇറങ്ങിയിട്ടേ വളക്കട്ടെ. ഇതിലൂടെ തന്നെയാ വെള്ളി വേണ്ടേ? അതൊക്കെ ഇറങ്ങട്ടെ, ഞാൻ ഇറങ്ങട്ടെ. ഇറങ്ങിയാ പറയൂട്ടോ. നമ്മുടെ വീട്ടിലേ പോണ വഴിയാട്ടോ അമ്പലത്തിൻ്റെ ആയിരുന്നു. നല്ല ഒഴുക്കാണ്. ഇത് ഞാൻ പോണത് ഇപ്പോൾ അംഗനവാടിയിലേക്കാട്ടോ. കുറച്ച്